ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ബ്രാൻഡിനെ കൺവിൻസ് ചെയ്യിക്കുന്നത് അത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം സുജിത്ത് ഭായ് പറഞ്ഞ പോലെ തന്നെ, പിന്നെ ഹാരിസൊക്കെ പറഞ്ഞു, നമ്മൾ എത്ര നാൾ സക്സസ്ഫുള്ളായിട്ട് നിൽക്കും, ആ നിൽക്കുന്ന സമയത്ത് നമുക്ക് പരമാവധി ചെയ്യാൻ പറ്റുന്ന ബ്രാൻഡുകളുമായിട്ട് സഹകരിക്കാം. അപ്പോൾ അതിൽ ബ്രാൻഡിനും ഗുണമുണ്ട്, നമുക്കും അതനുസരിച്ച് ഗുണമുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളൊരു വിദേശയാത്ര, നമുക്കൊരു 10 ലക്ഷം രൂപ ചിലവുള്ളൊരു വിദേശയാത്രയാണെന്ന് വിചാരിക്കാം. ബ്രാൻഡിൻ്റെ ഭാഗത്തു നിന്ന് അത്യാവശ്യം ഒരു എമൗണ്ട് നമുക്ക് കിട്ടിയെന്നാൽ നമുക്കത് വളരെ പ്രശ്നമില്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം എന്താ, പിന്നെ ഒരു കാര്യം വെച്ചാൽ ലോങ് ടൈം, അതായത് ബ്രാൻഡുമായിട്ട് കുറച്ച് ലോങ് ടൈം റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതൊരു വലിയൊരു കാര്യമാണ്. ഞാൻ പണ്ട് ഒരു 2 വർഷം മുന്നേ സാറാസ് അറിയാലോ, സാറാസുമായിട്ട് ഒരു വർഷത്തോളം നമുക്ക് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ എല്ലാ വീഡിയോയിലും അവരുടെ അത് ഡയറക്റ്റ് പ്രൊമോഷൻ അല്ലെങ്കിൽ പോലും അവരുമായിട്ട് നമുക്ക് അതിൻ്റെ പേയ്മെൻ്റ് ഉണ്ടായിരുന്നു. അത് വളരെ നന്നായിട്ട് തന്നെ പോയിരുന്നു. ആ ബ്രാൻഡിനും നല്ലതായിരുന്നു, നമ്മളുടെ ചാനലിൻ്റെ വളർച്ചയ്ക്കും അത് വളരെ നന്നായിട്ടുണ്ടാവും. ഉണ്ണിയുടെ OMKV-യും ഏതൊരു സാധാരണക്കാരനും സുപരിചിതമാണ്. മത്സ്യബന്ധനത്തോടൊപ്പം പാചകവും കൂടിച്ചേരുന്ന OMKV ചാനലിലെ വീഡിയോ ഏതൊരാളെയും പിടിച്ചെടുത്തത് തന്നെയാണ്. നാട്ടിലും വിദേശത്തും ചൂണ്ടയുമായി പോയി മീൻ പിടിക്കുന്ന അപൂർവം വ്ലോഗേഴ്സിൽ ഒരാളായ OMKV-യുടെ ഉണ്ണിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നമസ്കാരം. അതായത് ബ്രാൻഡ് സ്റ്റോറീസ് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഇത്രയും വലിയൊരു കാര്യം നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതായത് 2019 ഒരു പയ്യന് വേണ്ടിയിട്ട് ഒരു ബസ് ഓടിയായിരുന്നു. പുള്ളിക്ക് കിഡ്നി ഫെയിലിയറായിട്ട് ഒരു ബസ് ഓടിയായിരുന്നു. അപ്പോൾ അന്ന് ആ ബസ്സിലുണ്ടായിരുന്ന ഒരു പ്രമുഖ, അതായത് ബസ്സിലെ ആൾക്കാരുടെ ശ്രദ്ധ നേടാൻ വേണ്ടി ഒന്നെങ്കിൽ രാഷ്ട്രീയക്കാർ സിനിമ നടന്മാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന അദ്ദേഹമാണ് നമ്മുടെ ഹൈബ്രിഡൻ സാറ്. അപ്പം ബസ് ഓടിയത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് അവാർഡ് വാങ്ങിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അത് ഇവിടെ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല, അതുകൊണ്ടാണ് ഞാൻ മൈക്ക് വാങ്ങിയിട്ട് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് എനിക്ക് ഇങ്ങനെ ഒരു അവാർഡ് തരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അടുത്തതായി വേദിയിലേക്ക് ഏറെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു OMKV. ഉണ്ണിയെയും ഉണ്ണിയുടെ OMKV-യും ഏതൊരു സാധാരണക്കാരനും സുപരിചിതമാണ്. മത്സ്യബന്ധനത്തോടൊപ്പം പാചകവും കൂടിച്ചേരുന്ന OMKV ചാനലിലെ വീഡിയോ ഏതൊരാളെയും പിടിച്ചെടുത്തത് തന്നെയാണ്. നാട്ടിലും വിദേശത്തും ചൂണ്ടയുമായി പോയി മീൻ പിടിക്കുന്ന അപൂർവം വ്ലോഗേഴ്സിൽ ഒരാളായ OMKV-യുടെ ഉണ്ണിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു.